കോഴിക്കോട് എകരൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചതായി ആരോപണം. അത്തോളി മലബാർ മെഡിക്കൽ കോളേജിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസുമെടുത്തു. പ്രസവവേദനയെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് എകരൂൽ സ്വദേശിയായ അശ്വതിയെ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാവിലെ ഗർഭസ്ഥ ശിശു മരിച്ചതായി കുടുംബത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഞാൻ പിന്നെ അവളെ പ്രസവത്തിലേക്ക് കയറ്റിക്കി. അപ്പോൾ കുഞ്ഞു നോർമലായിട്ട് കുഞ്ഞാൻ ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് മൂന്നാല് ആൾക്കാർ ഇവളെ ട്രോളിയിൽ വലിച്ചിട്ടിട്ട് ICU ഓടുന്നു. നേരെ മുകളോട്ട് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് കുഞ്ഞം മരിച്ച് ഓളെ ഗർഭപാത്രം പൊട്ടി. ഗുരുതരാവസ്ഥയിലായ അശ്വതിയെ ഇന്ന് ഉച്ചയോടെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അല്പസമയത്തിന് ശേഷം അശ്വതിയും മരിച്ചു. ഗുരുതരാവസ്ഥയിലാണെന്നറിഞ്ഞിട്ടും അശ്വതിക്ക് വേണ്ട ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. അവളെ ഫംഗ്ഷൻസ് ഒക്കെ ഡാമേജ് ആക്കി. എല്ലോ ഒന്നും ഡാമേജ് ആകത്തില്ല. 100% അനാസ്ഥ എന്ന് പറഞ്ഞാൽ അവർ കളിച്ച കളി. ഒന്നിക്കൽ അവരുടെ അടുത്ത് ഡോക്ടർമാരില്ലേ, അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അവർ ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് വേദന കിട്ടിയോളെ എന്തിനോള് അവർ ഈ പൊലച്ച 3 മണി വരെയാണ് നിപ്പിച്ചു. കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. സിസേറിയൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഓൾറെഡി യൂട്രസ് റപ്ചർ ആയതുകൊണ്ട് ഡെത്തായിട്ടാണ് കുട്ടിയെ നമുക്ക് കിട്ടുന്നത്. അത് അങ്ങനെ പിന്നെ മൈത്രിയെ കൊണ്ടുപോയി അവിടെ CT ICU ഇറക്കിയ സമയത്താണ് ഫസ്റ്റ് ക്രാഷ് ആയത്. CPR കൊടുത്തിട്ട് തിരിയൊന്ന് റിവൈവ് ആയി അഗൈൻ അറസ്റ്റ് പോയിട്ട് അങ്ങനെയാണ് പിന്നെ ഡെത്തായത്. കുടുംബം അത്തോളി പോലീസിന് നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 കോഴിക്കോട്.